ഹായ്, വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? എന്താണ് വിശേഷം? സുഖമാണോ? ഹാപ്പിയാണോ? ഹാപ്പിയായിട്ടിരിക്കുക. ഓക്കെ, ആക്ച്വലി ഇന്നത്തെ ഒരു എന്താ പറയുക, ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്താണെന്നത്തെ വീഡിയോ വെച്ചാൽ, ഞാൻ ഇന്ന് പെട്ടെന്നൊരു സംഭവം മൈൻഡിലേക്ക് വന്നത് എന്ന് പറയാമെന്ന് വെച്ചിട്ടായിരുന്നു. കാരണം പെട്ടെന്ന് മീൻസ് ഇന്ന് നമ്മൾക്കിവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എക്സാം കഴിഞ്ഞ സ്റ്റുഡൻസിൻ്റെ സർട്ടിഫിക്കറ്റ് സെറമണി ആയിരുന്നു. സോ അപ്പം ഞാൻ അതിൻ്റെ ഇന്ന് കുറച്ച് നല്ല തിരക്കിലായിരുന്നു. എന്നിട്ട് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചതാണ്. ബട്ട് എന്നാലും ചെയ്തേക്കാം. കാരണം നമ്മൾ ഓരോ വീഡിയോസും കാണാനായിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അപ്പം ഇന്നെന്തായിരിക്കും മാം, ഇന്നത് വീഡിയോ ചെയ്യുന്നുണ്ടോ, വീഡിയോ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് മാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഇന്ന് ഫുൾ ടൈം എന്താ പറയുക, അത്രയും നല്ല തിരക്കായിരുന്നു നമ്മളുടെ ഇൻസ്റ്റയൊക്കെ അടുത്ത്. നമുക്ക് കുറച്ച് എന്താ പറയുക, ലൈവ് കാര്യങ്ങൾ, കുട്ടികളുടെ പ്രോഗ്രാം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നല്ല തിരക്കായിരുന്നു. സോ എന്നാൽ പോലും എന്നോട് പേഴ്സണലി എന്നോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എന്നോട് ഭയങ്കര സ്നേഹമുള്ള ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു ദിവസമാണെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് മാം വീഡിയോ കണ്ടിട്ട് എന്ന് വന്നിട്ടില്ല, വീഡിയോ മാക്സിമം ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷം. അതിലുപരി നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം നമ്മളിവിടെ നിന്ന് പഠിച്ച് പോയ സ്റ്റുഡൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വരുമ്പോഴാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എമോഷണലി അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, ആ ഒരു അറ്റാച്ച്മെൻറ്റും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും നമുക്ക് കിട്ടുന്ന നമ്മളൊരു എന്താ പറയുക, ഒരു ഫാക്കൾട്ടി അല്ലെങ്കിൽ ഒരു ട്രെയിനർ ടീച്ചർ ഒക്കെ ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കിട്ടേണ്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് അതുതന്നെയാണ് അല്ലേ. അവരുടെ ആ ഒരു സ്നേഹം അതാണ്. അത് ഒന്നിനും വേണ്ടിയിട്ടല്ല. നമ്മൾ ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയണത് എന്തെങ്കിലും ഓക്കെ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും സംഭവം എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെ ഉള്ള സ്നേഹം ഉണ്ടല്ലോ, അതൊന്നും അല്ലാതെ ഉള്ളിലൊരു പ്രതീക്ഷയോ ഒന്നുമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് എൻ്റെ സ്റ്റുഡൻസ് എന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എനിക്ക് അത്രയും, കാരണം നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ എൻ്റെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യണത് അവരുടെ കൂടെ തന്നെയാണ്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇതുപോലെ ടീച്ചിങ്ങാണ്. ഇതിന് ഈ ഒരു ഫീൽഡിൽ മാക്സിമം നല്ലത് പറഞ്ഞു കൊടുക്കുക, ക്ലാസ്, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും. അതുകൊണ്ട് തന്നെ എൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യണതും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അവർ ഇതിനകത്ത് ഒരുപാട് പേര് നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസ്, ഒത്തിരി പേരിൽ കാണുന്നവർ തന്നെ നമ്മൾ സ്റ്റുഡൻസൊക്കെ ആയിരിക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എനിവേ ഭയങ്കര സന്തോഷം, അതെനിക്ക് നിങ്ങളോടും കൂടി അറിയിക്കണം. ഓക്കെ, ദെൻ എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇന്ന് വന്ന കുറേ പേരിൽ ഒരുപാട് എന്താ പറയുക, അവരുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നോട് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ സ്കിൻ കെയറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ലേഡീസിൻ്റെ കാര്യം മാത്രമാണല്ലോ എടുത്ത് പറയുന്നത്. എന്തുകൊണ്ട് മെയിൽ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫീമെയിലിന് മാത്രമുള്ള സ്കിൻ കെയർ അല്ലാതെ മെയിൽസിന് വേണ്ടിയിട്ടും കൂടെ പറയണം, ആണുങ്ങൾക്ക് സൗന്ദര്യം വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ശരിയാണ്, അപ്പോൾ അവർക്കുള്ള സ്കിൻ കെയർ അവരെന്ത് ചെയ്യണം. നമ്മളുടെ വീട്ടിലെ തന്നെ നമ്മളെ ഹസ്ബൻഡ്സ് ഒക്കെ നമ്മളോട് ചോദിക്കുക, നീ മാത്രം അങ്ങനെയൊക്കെ ഇരിക്കുന്നു, എനിക്ക് എന്തെങ്കിലും പറഞ്ഞതാ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കും? അപ്പോൾ അതിനുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ എന്ന് എനിക്കും തോന്നി. സോ അപ്പോൾ അവരുടെ സ്കിൻ കെയറിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടല്ലേ, എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടം ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്കൊന്നും ചെയ്യണ്ട, നിങ്ങൾക്കത് ഓക്കെ അല്ല, അല്ലെങ്കിൽ വാട്ട് എവർ, എനിക്കറിയത്തില്ല. നമ്മൾ പറഞ്ഞു തരുന്നതെല്ലാം എല്ലാവർക്കും അതേ ഒരു സെൻസിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടമാവണം എന്നില്ലല്ലോ. സോ അപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ റിപ്ലൈ എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ സോറി നിങ്ങളുടെ കമൻറ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും
ഇതിലേക്കും ഞാൻ വീഡിയോ ഓരോ വീഡിയോയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു നമ്മൾ ജെൻസൊക്കെ ആണെങ്കിൽ മെയിൽസൊക്കെ അവർക്ക് എങ്ങനെയാണ് നമ്മൾ സ്കിൻ കെയർ കൊടുക്കണം. ആണുങ്ങളുടെ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മളുടെ പോലെ അത്രയും സോഫ്റ്റ് അല്ല, അതെല്ലാവർക്കും അറിയാമല്ലോ, കുറച്ചും കൂടെ ഹാർഡായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഏത് രീതിയിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, എന്താണ് അവരുടെ സ്കിൻ കെയറിൽ വരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആക്ച്വലി അവർക്ക് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഉണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ അവർക്ക് കൊടുത്തേ പറ്റൂ. അതിൽ നമ്മൾ ഏത് രീതിയിൽ ചെയ്യാമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത്, അതായത് ക്ലെൻസർ വേണം, ടോൺ വേണം, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ, ഇത്രയും നാല് സംഭവമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാന്ന് വെച്ചാൽ ക്ലെൻസർ എപ്പോഴും തന്നെ ക്ലെൻസിങ് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മൾ വേറെ ഏതെങ്കിലും ജെൽ ബേസ്ഡ് ലോ വാട്ടർ പോരാ അവർക്ക്, അത് അത്രയും അവരുടെ സ്കിന്നിലേക്ക് പോരാ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആണുങ്ങൾ എപ്പോഴും ക്ലെൻസർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ക്ലെൻസിങ് ഫോം യൂസ് ചെയ്യുക. ഇനി അതിൻ്റെ പ്രൊഡക്റ്റ് എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇനി വരുന്ന വീഡിയോസിൽ എന്തെങ്കിലും പറഞ്ഞു തരാം. ഇപ്പോൾ ആക്ച്വലി എനിക്ക് ഇതില്ല, പക്ഷേ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് കാര്യങ്ങൾ വന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ക്ലെൻസിങ് ഫോം എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്, ഫോം ക്ലെൻസർ, ഓക്കെ, ഫോർ ജെൻസിന്. അപ്പോൾ അത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ദെൻ ടോണർ നോർമലി നമുക്ക് കൊടുക്കാവുന്നതാണ്. മോയ്സ്ചറൈസർ നമ്മൾ വിചാരിക്കും ആണുങ്ങൾക്ക് മോയ്സ്ചറൈസറൊക്കെ ആവശ്യമാണ്, ഒരുമാതിരി ഓയിൽ ഫീലൊക്കെ ഉണ്ടാവില്ലേ, ഒരിക്കലും അല്ല. മോയ്സ്ചറൈസർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജെൻസിന്. എന്തായാലും മോയ്സ്ചർ ചെയ്തേ പറ്റൂ, പക്ഷേ ഓയിൽ ഫീലൊക്കെ തോന്നാം. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ കുറേ മുമ്പേ അപ്ലൈ ചെയ്യുക, ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അതല്ല, നിങ്ങൾ അപ്ലൈ ചെയ്ത ഉടനെ നിങ്ങൾ വെയിലത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സ്വെറ്റായിട്ട്, നമുക്കെപ്പോഴും ജെൻസിൻ്റെ ആ ഒരു എന്താ പറയുക, സ്കിൻ്റെ ടെക്സ്ചർ, അതുപോലെ പോർസസ് ഓപ്പൺ ആവുന്നത്, സ്വെറ്റ് ഗ്ലാൻസ് ഒക്കെ നമുക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ തന്നെ നിങ്ങളത് സ്കിൻ കെയർ ചെയ്തിരിക്കണം. അതിനുശേഷം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് നമ്മൾ ഫിംഗർ കൊണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കുഴപ്പമില്ല, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തേക്കല്ല ചെയ്യേണ്ടത്, നല്ലപോലെ ബ്ലെൻഡ് ചെയ്തേക്കുക. അതിനുശേഷം ഒരു മിനിറ്റിന് ശേഷം സൺസ്ക്രീൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൺസ്ക്രീൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം, കാരണം വെയിലത്ത് പോകുന്നവരാണ്, പുറത്തിറങ്ങുന്നതാണ്, സൺസ്ക്രീൻ ഇല്ലാതെ ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല. പക്ഷേ നമുക്ക് തോന്നും അപ്പോൾ സ്കിൻ കെയർ നമുക്ക് ലേഡീസിനും ഇതുപോലെയാണല്ലോ, സി ടി എം ദെൻ സൺസ്ക്രീൻ ആണല്ലോ രാവിലെ നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെയല്ല, ഇവർക്ക് എന്ന് വെച്ചാൽ ക്ലെൻസിങ് ഫോം തന്നെ, കാരണം അത് കുറച്ചും കൂടെ ഹെവി ആയിരിക്കും. അതുകൊണ്ട് ക്ലെൻസിങ് ഫോം യൂസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസർ നിർബന്ധം കൊടുക്കുക, ദെൻ സൺസ്ക്രീൻ. ഈവനിങ് ആണെങ്കിലോ നമ്മളെ പോലെ വൈറ്റമിൻ സി സിറോ ഇതൊന്നും ആവശ്യമില്ല, അങ്ങനെയുള്ള സിറം അത് യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈവനിങ് ബിഫോർ ബെഡ് സി ടി എം ഫോളോ ചെയ്താൽ മാത്രം മതി. ക്ലെൻസിങ് ടോൺ മോയ്സ്ചറൈസർ ഇത് ഇട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ നല്ലപോലെ എന്താ പറയുക, എപ്പോഴും നല്ല ഗ്ലോയിങ് ഫീലായിരിക്കും. നല്ല നമ്മൾ പറയില്ലേ ഓരോ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സിനിമാ നടന്മാരെ കാണുമ്പോൾ ആ കൊള്ളാലോ, നല്ല നന്നായിട്ടുണ്ട്, എന്തുകൊണ്ടാണത്? കാരണം അവർക്ക് സ്കിൻ കെയർ ഉണ്ട്, സ്കിൻ കെയർ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഈ ഒരു റൊട്ടീൻ നമുക്ക് ജെൻസിനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സ്കിന്നും എപ്പോഴും നല്ല യൂത്തായിട്ടും യങ്ങായിട്ടും ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ വീട്ടിലുള്ള ഹസ്ബൻഡ്സിന് പറഞ്ഞു കൊടുക്കൂ, അതല്ല മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ, ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സി ടി എം രാത്രി കൊടുക്കുക, ക്ലെൻസ് ടോൺ മോയ്സ്ചറൈസർ. നമുക്കാണെങ്കിലോ നമുക്ക് സിറം, നമുക്ക് വൈറ്റമിൻ സി സിറം വേണം, കൊളജൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം, കൊളജൻ പ്രൊഡക്റ്റ് വേണം, ആൻറ്റി ഏജിങ് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണം, റിങ്കിൾസ് ഉള്ളവർക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ പെട്ടെന്നൊന്നും ജെൻസിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് പെട്ടെന്ന് റിങ്കിൾസ് ഒന്നും വരത്തില്ല, അതാണ് അവരുടെ ഒരു ഇത്. അപ്പോൾ അതിന് അതുകൊണ്ടാണ് അവരുടെ സ്കിൻ കെയറിൽ സി ടി എം ക്ലെൻസ് ടോൺ മോയ്സ്ചർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ലേഡീസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് രണ്ടുപേരുടെ ഹോർമോണൽ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്കിൻ കെയറിലും നമ്മൾ അതുപോലെ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ട് ഉണ്ട്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ടത്. പിന്നെ എന്നോട് ഒരുപാട് പേര്, ലേഡീസ് കുറേ പേര് ചോദിക്കാറുണ്ട്, ജെൻസിന് പറ്റിയ പ്രൊഡക്റ്റ് പറഞ്ഞു തരുമോ മാം, അവർക്ക് ഏത് പ്രൊഡക്റ്റാണ്,
എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഏത് പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കാം, ഏതാണ് ബെറ്റർ പ്രൊഡക്റ്റ് എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് അത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. സോ അപ്പോൾ അത് ഫോളോ ചെയ്യും. ഇപ്പോൾ ഉള്ളതിൽ ആക്ച്വലി സെറ്റാഫിൽഡ് അവർക്ക് യൂസ് ചെയ്യാം, നല്ലതാണ്. സെറ്റാഫിൽ കേട്ടിട്ടുണ്ടോ എല്ലാവരും? ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റോഴ്സിലെല്ലാം തന്നെ അവൈലബിൾ ആണ്, CETAPHIL സെറ്റാഫിൽ. സോ അത് നിങ്ങൾക്ക് ജെൻസിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതെടുക്കുക, ക്ലൻസിങ് ഫോം എടുക്കുക. അപ്പോൾ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ കൊടുക്കുക. സൺസ്ക്രീൻ ഇട്ടിട്ട് ഒരിക്കലും അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങരുത്. അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയങ്ങളിൽ കഴിഞ്ഞിട്ട് പോയാൽ മതി, അപ്പോഴത് ഫേസിലേക്കൊന്നും സെറ്റ് ആകത്തുള്ളൂ. അല്ലാതെ ആണുങ്ങളല്ലേ, ആണുങ്ങൾക്കൊന്നും വേണ്ട, സ്കിൻ കെയർ ഒന്നും വേണ്ട എന്നൊന്നും ഇല്ല. അവരും നല്ലപോലെ ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യമില്ലാതെ ടാൽക്കം പൗഡർ യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യുക. കാരണം അത് ആവശ്യമില്ല. കാരണം മോയ്സ്ചർ, ഒത്തിരി ഓയിലി മോയ്സ്ചർ ഉള്ളതിനെ, മോയ്സ്ചറിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരിക്കലും നമ്മൾ, കാരണം ആ ഓരോ തരികളിലും നമുക്ക് ഒത്തിരി ഒത്തിരി എന്താ പറയുക, കെമിക്കൽ കണ്ടൻറ്റ് ഉണ്ട്. സോ നമ്മൾ ഈ ക്ലൻസ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ പോർസ് ഓപ്പൺ ആയിരിക്കുമ്പോൾ അറിയാതെ പൗഡർ അല്ലെങ്കിൽ ടാൽക്കം പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പോർസിനകത്തേക്കാണ് ഇത് കയറുന്നത്. നമുക്കറിയാം ചിലവരുടെ ഫേസ് കണ്ടാൽ അറിയാം, ചെറിയ ചെറിയ ഡാർക്ക് ഡാർക്ക് ആയിട്ടുള്ള ഈ ചെറിയ ഡാർക്ക് സ്പോട്സ് കാണാം, ചെറിയ ചെറിയ ഡോട്ട് ഡോട്ട് പോലെ. അതൊക്കെ നമുക്ക് ഇതുപോലെ പ്രൊഡക്റ്റ് അറിയാതെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നവർ മാക്സിമം അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ജെൻസ് യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ നല്ല എന്താ പറയുക, സൂപ്പർബ് ആയിരിക്കും, സൂപ്പർ ഗ്ലോ ആയിരിക്കും. സോ എപ്പോഴും യൂത്ത് ആയിട്ടും യങ് ആയിട്ടും ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പം നാളെ അല്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ ഇനി നമുക്ക് തിരിച്ച് ബാക്ക് ടു ലേഡീസിൻ്റെ കാര്യത്തിലേക്ക് വരാം. സോ അപ്പോൾ അവർക്ക് നമുക്ക് നോക്കുമ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ച കാര്യമാണ് ഫേഷ്യൽ ഹെയർ എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും ഇനി വരുന്നത്. അതുപോലെ കുറേ പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം കുറേയൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ആക്ച്വലി ഞാൻ ഭയങ്കര ടയേർഡാണ് ഇന്നിപ്പോൾ. എന്നാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്ന് വരണം എന്നുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടെ. ചുമ്മാ ഒരു വീഡിയോ ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതുകൊണ്ട് ഒരു ഗുണമുണ്ടാകും. നമ്മൾ വീഡിയോ കാണാൻ വേണ്ടി ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഗുണം നമുക്ക് തരാൻ വേണ്ടി പറ്റണം. മനസ്സിലായോ? അതാണ് എൻ്റെ ഒരു എയിം. എനിവേ, ഇനിയും നല്ല നല്ല രീതിയിൽ ഇനിയും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും, എനിക്കറിയാം. സോ അതൊക്കെ എൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ ചെയ്തിരിക്കും. എനിവേ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല, ഒരുപാട് നോളേജ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ഓക്കെ, താങ്ക് യു.